ഹലോ അപ്പം റോഡ് ടു സൂപ്പർ ബൈക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളുടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ കാണാൻ പറ്റും നമ്മൾ റോഡ് ടു സൂപ്പർ ബൈക്കിലേക്കുള്ള അടുത്ത എപ്പിസോഡാണിത് ഈ ഒരു എപ്പിസോഡിനകത്ത് നമ്മൾ പുതിയൊരു ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ആ ബൈക്ക് ഫുൾ പണിഞ്ഞ് റെഡിയാക്കി നമ്മൾ അത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ആ പൈസ വെച്ചിട്ട് അടുത്ത സാധനം വാങ്ങും അപ്പോൾ എന്തായാലും നമ്മളുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന സ്പെയർസ് ആയിരുന്നു അത് ഏകദേശം എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബൈക്ക് വാങ്ങാനുള്ള പൈസ നമ്മൾ റേസ് ചെയ്തു അപ്പോൾ ആ പൈസ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ബൈക്ക് വാങ്ങിച്ചേക്കുന്നത് ആ ബൈക്കിനെ ഇനി പരിചയപ്പെടുത്തി തരാം അപ്പം എല്ലാവരും എന്താ റോഡ് ടു സൂപ്പർ ബൈക്കിലെ അടുത്ത ബൈക്കിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ ചെയ്തത് അപ്പം നിങ്ങൾ നോക്കുന്നുണ്ടോ ഇത് എന്തോ ഇത് ആ കൂടെ ഒരു ചാത്തൻ സാധനമാണ് ഒന്നുമില്ല ഇതിനകത്തെന്ന് പറഞ്ഞാൽ ശരിയാണ് ഇത് തൽക്കാലം കാണുമ്പോൾ ഒരു ചാത്തനായിട്ട് തോന്നും പക്ഷേ ഇതിന് ഒരുപാട് പൊട്ടൻഷ്യലുണ്ട് അപ്പം ഇതെന്ന് പറയുന്ന ഒറിജിനൽ സുസുക്കി ഷൗലിനാണ് അപ്പോൾ ഈ ബൈക്കിനകത്ത് ഈ പറഞ്ഞ പോലെ പെയിൻ്റ് ഒറിജിനലാണ് പാനൽസ് എല്ലാം ഉണ്ട് അത് ഞാൻ ഊരി വെച്ചേക്കാണ് ഈ ബൈക്ക് ചിലപ്പോൾ ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവും കാരണം ഈ ബൈക്ക് കുറച്ച് ആൾക്ക് മുമ്പേ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ സെയിലിലുണ്ടായിരുന്നു അപ്പം ഓബ്വിയസ്ലി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഈ ബൈക്ക് ഞാനാണ് വാങ്ങിയത് അപ്പോൾ ഈ ബൈക്കിൽ ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ഓവർ വ്യൂ തരാം ഈ ബൈക്കിൻ്റെ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഷൗലിൻ്റെ ലിമിറ്റഡ് എഡിഷനാണ് അത് ജി പി എഡിഷൻ എന്നാണ് ഇതിനെ പറയുന്നത് അപ്പം ഇതിനകത്ത് ഇപ്പം മിസ്സിംഗ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ സാധനം മീറ്റർ മിസ്സിംഗ് ആണ് ഹെഡ്ലൈറ്റ് ഡോം വ്യത്യാസമുണ്ട് ഈ ടി സ്റ്റെമ്മൊക്കെ ഇതിന് വ്യത്യാസമുണ്ട് ഫോർക്ക് വ്യത്യാസമുണ്ട് ഫോർക്ക് എന്ന് പറയുന്നത് ഒരു ആർ എക്സ് മോഡൽ ഫോർക്കാണ് പക്ഷേ ആർ എക്സിൻ്റെ അല്ല വ്യത്യാസം അറിയണമെങ്കിൽ ഇവിടെയാണ് അതിൻ്റെ ഡ്രെയിൻ സ്ക്രൂ ഇരിക്കുന്നത് ടയേഴ്സ് എല്ലാം മോശമാണ് എന്തായാലും നമുക്ക് ടയറും റിമ്മും ഒക്കെ മാറ്റേണ്ടി വരും പിന്നെ അടുത്ത എന്ന് വെച്ചാൽ മിസ്സിംഗ് ആയിട്ടുള്ളത് സൈലൻസർ മിസ്സിംഗ് ആണ് ഇത് ഏതോ മാക്സ് 100 എന്തോ സൈലൻസറാണ് അപ്പോൾ അത് നമുക്ക് നോക്കണം പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ സീൽഡ് ആണെന്നാണ് സെല്ലർ അവകാശപ്പെട്ടത് പക്ഷേ നമുക്കിനിയിപ്പം അതിൻ്റെ കണ്ടീഷൻ നോക്കുമ്പം അറിയാം അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഞാൻ പുള്ളിയുടെ അടുത്ത് ഊരി വയ്ക്കാൻ പറഞ്ഞു അതായത് ഒറിജിനൽ ടെയിൽ പാനൽ സൈഡ് പാനൽ ഫ്രണ്ട് മഡ് ഗാർഡ് ഇപ്പം ഇത് ഞാൻ പേഴ്സണലി പോയി ഈ സാധനങ്ങളൊക്കെ ഞാൻ എടുക്കും എടുത്തോണ്ട് വരും അപ്പം പുള്ളി ഇന്നലെ ആണ് ഈ ബൈക്ക് ഷിപ്പ് ചെയ്തത് അപ്പോൾ ഇന്ന് തന്നെ സാധനം കിട്ടി അപ്പം ഇതാണ് അതിൻ്റെ കണ്ടീഷൻ മൊത്തത്തിൽ ഓവർ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അതാ ഇവിടുത്തെ ഒരു പീസ് മിസ്സിംഗ് ആണ് അപ്പോൾ അത് നമുക്ക് ഒപ്പിക്കണം അത് ഒപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എവിടെയെങ്കിലും ഓൺലൈൻ കിട്ടുകയാണെങ്കിൽ നമുക്കത് ഒന്ന് തപ്പി നോക്കണം രണ്ടാമത്തെ സാധനം മിസ്സിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ മീറ്റർ മിസ്സിംഗ് ആണ് ഹെഡ്ലൈറ്റ് ഇതല്ല വരുന്നത് അതിനകത്ത് ഷൗലിനകത്ത് വ്യത്യാസമുണ്ട് പിന്നെ അതാ സി ഡി ഐ സ്വിസിൻ്റെ ആണ് കിടക്കുന്നത് അപ്പോൾ ആ സി ഡി ഐ നമുക്ക് മാറ്റണം ഒറിജിനൽ സി ഡി ഐ തപ്പണം പിന്നെ ലോക്ക് സെറ്റ് ഫുൾ മാറണം കാരണം ഇതിനകത്ത് ഇപ്പം ഉള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റർ മാറിയ സ്ഥിതിക്ക് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ലോക്ക് സെറ്റും കൂടെ പോയി അപ്പോൾ അതൊന്ന് ചെയ്യണം വയറിംഗ് കിറ്റ് എന്തായാലും മിക്കവാറും നമ്മൾ മാറും പക്ഷേ എന്തായാലും തുറന്നു നോക്കണം ഇതൊക്കെ ഒറിജിനലാണ് ഈ സാധനം ഇത് രണ്ടും എന്തായാലും മാറ്റണം ലിവേഴ്സ് രണ്ടും മാറ്റണം ടാങ്കിനകത്തുള്ള പെയിൻറ് മിക്കവാറും നമ്മൾ റീറ്റെയിൻ ചെയ്യും അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഇതിനെ നമ്മൾ റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് നോക്കും കണ്ട ടയർ ഇൻഫ്ലേഷൻ പ്രഷർ അതിൻ്റെ സ്റ്റിക്കറൊക്കെ അതേപോലെ ഇരിപ്പുണ്ട് അത് ഒന്നും മാറ്റിയിട്ടില്ല പിന്നെ സ്റ്റാൻഡ് ചെറിയ പ്രശ്നമുണ്ട് അതായത് ഹൈറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ സ്റ്റാൻഡ് പുതിയത് വാങ്ങണം സൈഡ് സ്റ്റാൻഡ് ഒരുപാട് വളഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് പുതിയത് വാങ്ങണം ഗിയർ ലിവർ മിക്കവാറും ഇത് ഞാൻ പ്ലേറ്റ് ചെയ്തെടുക്കുകയായിരിക്കും കാരണം ഒറിജിനാലിറ്റി കളയാനായിട്ട് ഒരു താല്പര്യമില്ല ഫ്രണ്ട് എൻഡ് നമ്മൾ ഇത് തന്നെ വെക്കുക ഇതിനകത്ത് നമ്മൾ മാറ്റം വരുത്തുന്നില്ല ഇത് ഇതേപോലത്തെ ആയിരിക്കും ഡ്രം ബ്രേക്സ് തന്നെ ആയിരിക്കും ഇതിനെ ഡിസ്കാക്കാൻ യാതൊരു പ്ലാനും ഇല്ല ഷോക്സ് ഒന്ന് നന്നായിട്ട് പോളിഷ് ചെയ്യാൻ കൊടുത്തിട്ട് അത് ബഫ് ചെയ്തെടുക്കണത് ഇത് ബഫിംഗ് ആണ് പിന്നെ ഉള്ളിലുള്ള ഫോർക്കിൻ്റെ ഇന്നർ ട്യൂബ്സ് മാറും ഇത് രണ്ടും പ്ലേറ്റ് ചെയ്യും ഇത് നാലെണ്ണം പ്ലേറ്റ് ചെയ്യും ഹാൻഡിൽ മിക്കവാറും ഞാൻ പ്ലേറ്റ് ചെയ്തെടുക്കും കിക്കറും കിക്കർ പ്ലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടി ലാഭം മാറ്റുന്നത് തന്നെയാണ് പക്ഷേ ഇതിനകത്ത് വലിയ വിഷയമില്ല അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കിക്കർ
നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുക്കാം. കാർബറേറ്റർ ഒറിജിനലാണ്, വണ്ടി ഇതുവരെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ടില്ല. ഒന്നാമത് വണ്ടിക്ക് അത് പെട്രോളില്ല, അപ്പോൾ അതും കൂടെ ഒരു വിഷയമാണ്. നോക്കിയിട്ട് സ്റ്റാർട്ടാവുന്നുണ്ടോയെന്ന് നോക്കണം. പിന്നെ ഈ ബാറ്ററിയുടെ സാധനം എന്തായാലും പൊട്ടിയിട്ടില്ല. അപ്പോൾ ഇത് തന്നെ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, ഇതിനെ സിങ് ഡിപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം. സ്വിങ് ആമൊക്കെ ഫുൾ പെയിൻ്റ് ചെയ്യണം. ചാസി മിക്കവാറും ഫുൾ പൗഡർ കോട്ടിയും. ഹലോ, അപ്പം ലിറ്റിൽ മെക്കാനിക്കിൻ്റെ അടുത്ത് നോക്കിയിട്ട് ഏത് കളറാണ് മുന്നേ ഈ ബൈക്ക്? ഇത് വൈറ്റ് അല്ല, ഇത് ഏത് കളറാ? ഇതേത് കളറാ? ബ്ലൂ ആണല്ലേ. മോൻ്റെ ടീഷർട്ടിൻ്റെ കളറാണല്ലേ ഇതും, ബ്ലൂ അല്ലേ? ആ അതൊക്കെ കീറിയിരിക്കുക, അത് കുഴപ്പമില്ല കേട്ടോ. അപ്പം ലിറ്റിൽ മെക്കാനിക്കിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മൾ എന്തായാലും വണ്ടി ഇഷ്ടമായടാ, വണ്ടി ഇഷ്ടമായ നിനക്ക്, മറുപടി ഒന്നുമില്ല. അപ്പോൾ അതാണ്, ഇനി നമുക്കിതിനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ക്രാങ്കിൻ്റെ അടിയുണ്ട്, എന്തായാലും എൻജിൻ ഫുൾ റീബിൽഡ് ചെയ്യേണ്ടി വരും. വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്, ഓടിച്ച് നോക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ല. കാര്യം ബ്രേക്ക് എന്ന് പറയുന്ന സാധനമില്ല അതിനകത്ത്. ബാക്ക് ബ്രേക്ക് ഉണ്ട്, ഫ്രണ്ടിൻ്റെ ബ്രേക്ക് ലിവർ വളഞ്ഞിരിക്കുന്നുണ്ട് ഇങ്ങനെ. അതും കൂടെ നോക്കണം. പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല ഷോഗണിൽ ബാഷ് പ്ലേറ്റൊക്കെ ഉള്ളത്. അപ്പം ദിസ് ഈസ് എ ഗുഡ് അഡിഷൻ. അപ്പോൾ അതാണ്, ഒരു ഓണസ്റ്റ് ബൈക്കാണ്, എല്ലാ സാധനങ്ങളും ഏകദേശം ഉണ്ട്. പക്ഷേ റീസ്റ്റോർ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് റിസ്റ്റോറേഷൻ തന്നെയാണല്ലോ, നമുക്കതിലാണ് നമ്മുടെ സുഖമായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെ റീസ്റ്റോർ ചെയ്തെടുക്കും. പിന്നെ ഈ സ്റ്റിക്കർ ആർക്കെങ്കിൽ എവിടെയെങ്കിൽ കിട്ടുമെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. കാരണം എനിക്കിത് ഫുള്ളൊന്ന് സ്റ്റിക്കർ ഇളക്കിയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഈ സ്റ്റിക്കർ മിക്കവാറും നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നു, വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതും പുതിയതുണ്ട് എൻ്റെ കയ്യിൽ, അപ്പം നിങ്ങളൊന്ന് നോക്കിയിട്ടൊന്ന് പറയൂ. ഈ സൈഡ് വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ സ്റ്റിക്കറിനെ മാസ്ക് ചെയ്തിട്ട് അങ്ങ് അടിക്കാന്നേ ഉള്ളൂ. നല്ല രീതിയിൽ ഇതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കുമ്പോൾ തന്നെ ലിറ്റിൽ മെക്കാനിക് ഓൾറെഡി പണി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ കഴുകി വൃത്തിയാക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് നമുക്കറിയാം. നമുക്കിതിനെ പറ്റുമെങ്കിൽ ഇന്ന് വൈകുന്നേരം ഒന്ന് കഴുകി നോക്കാം. എന്തായാലും ഇപ്പോൾ ഉടനെ ഡിസ്മാൻറ്റിൽ ചെയ്യുന്നില്ല വണ്ടി. അപ്പോൾ അതാണ് നമ്മുടെ ഗോ ടു സൂപ്പർ ബൈക്ക്. അപ്പോൾ ആ സാധനത്തിലെ അടുത്ത സെഗ്മെൻറ്റാണിത്. അപ്പോൾ നിങ്ങൾക്കിതൊക്കെ കണ്ടറിയാമല്ലോ, ഇങ്ങനത്തെ ഈ സാധനങ്ങളൊന്നും ഇപ്പം ബൈക്സിൽ കാണാൻ പോലും ഇല്ല. ഈ റബ്ബർ ബുഷസൊക്കെ ഇത് കിട്ടത്തുമില്ല. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനാലിറ്റിയാണ് അത് കാണിക്കുന്നത്. പിന്നെ കുറച്ചൊക്കെ സാധനം തുരുമ്പെടുത്ത് പോയിട്ടുണ്ട്, ദ്രവിച്ച് പോയിട്ടില്ല. ഇതൊക്കെ എന്ന് വെച്ചാൽ സർഫേസ് റസ്റ്റാണ്. അത് നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈ സാധനം റെഡിയാവും. അപ്പം മൊത്തത്തിൽ ഒരു ഓണസ്റ്റ് ബൈക്കാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല. എൻജിൻ നോയ്സുണ്ട്, ആ നോയ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അതിൻ്റെ സൈലൻസർ മാറ്റണം. അപ്പോൾ ആ സൈലൻസർ എടുത്ത് കളഞ്ഞിട്ട് വേറെ വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ ഇങ്ങനത്തെ സൈലൻസർ ഇതിനു മുമ്പേ കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെൻ പൈപ്പ് വരുന്ന ഒരു ടൈപ്പ്, ഇത് മാക്സ് 100-ൻ്റെ അല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ, എനിക്കറിയാൻ ആകാംക്ഷയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സാധനങ്ങൾ മിക്കവാറും ഈ വീക്കെൻഡ് ഞാൻ പോയി കൊച്ചിയിൽ പോയി എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഫിക്സ് ചെയ്തിട്ട് ഒന്ന് മൊത്തത്തിൽ ഒരു കണ്ടീഷൻ നോക്കാം അതിൻ്റെ. അപ്പം അതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു വലിയൊരു സീരീസ് ഓഫ് വീഡിയോസാണ്. അതായത് നമ്മളിപ്പം ഇതിൽ തീരില്ല, ഇതിൽ മിക്കവാറും നമുക്കൊരു സൂപ്പർ ബൈക്ക് വാങ്ങാൻ പറ്റത്തില്ല ഇത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് കൊടുത്തിട്ട് അടുത്ത് എടുത്ത് അങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകാം. അപ്പോൾ അതാണ് പ്ലാൻ. ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്താ, ഇത് മൂന്നാമത്തെ ബ്ലൂ ബൈക്കാണ്. എൻ്റെ RX 100 RX Z കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൂന്നാമത്തെ ബ്ലൂ ബൈക്കാണ്.
ക്രാഷ് കാർഡ് മിസ്സിങ്ങാണ്. എൻ്റെ കയ്യിൽ മറ്റേ ബട്ടർഫ്ലൈ ക്രാഷ് കാർഡുണ്ട്. ഞാൻ വേറൊരു പ്രോജക്റ്റിന് വേണ്ടി എടുത്തതായിരുന്നു, അത് യൂസായില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ എക്സൈറ്റഡാണ്. എല്ലാ സാധനങ്ങളും ഇതിനകത്തുള്ള സ്ഥിതിക്ക് നമ്മളുടെ റിസ്റ്റോറേഷൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം ഇതിൻ്റെ. പക്ഷെ നല്ല രീതിയിൽ റെസ്റ്റോറേഷനാണ് ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ചുമ്മാ ഒരു ചെയ്യാനായിട്ട് ചെയ്ത പോലെ അല്ല. എൻജിനൊക്കെ അഴിച്ച് ഫുൾ ബെയറിങ്സൊക്കെ മാറി, മിക്കവാറും ക്രാങ്ക് റീസെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കറിയാം പിസ്റ്റൻ്റെ ഒക്കെ സൈസ് എന്താണെന്നറിയാം. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിൻ്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് വരും. കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. കാരണം ഇങ്ങനത്തെ പ്രോജക്ട്സ് എന്ന് പറയുന്നത് വളരെ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ വളരെ കുറവാണ്. കാരണം ഇത്രയും പേഷ്യൻസ് ഒന്നും ഒരു സൂപ്പർ ബൈക്ക് വാങ്ങാനായിട്ട് ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകാൻ ആരും ഇതുവരെ കാണിച്ചതായിട്ട് എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടമുള്ളൊരു വണ്ടി വാങ്ങാനും സ്വന്തമാക്കാനുമുള്ള ഒരു പ്രചോദനത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു സീരീസ് ചെയ്യുന്നത്. അപ്പം എന്തായാലും അടുത്ത വീഡിയോസിൽ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് കാണാം. മിക്കവാറും റോഡ് ടു സൂപ്പർ ബൈക്കിലായിരിക്കില്ല ഈ അടുത്ത സീരീസ് ഓഫ് വീഡിയോസ് വരുന്നത്. അടുത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ റെസ്റ്റോറേഷൻ സീരീസ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത എന്തെങ്കിലും എടുക്കുമ്പോഴേ മറ്റേ റോഡ് ടു സൂപ്പർ ബൈക്ക് സീരീസിലുള്ള വീഡിയോസ് വരുള്ളൂ. മിക്കവാറും ഇതിൻ്റെ ഫുൾ ഒരു ഫാസ്റ്റ് ബിൽഡപ്പ് വീഡിയോ, അതായത് ഒരു സ്റ്റാർട്ട് ടു ഫിനിഷ് ഒരു വീഡിയോയും കൂടെ നമ്മൾ ചെയ്യും. അപ്പം ഐ എം എക്സൈറ്റഡ്. ഒരുപാട് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കിത് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ അലൻ കീസ് ആണ് ഞാൻ ഇതിനെ ആക്കാൻ ഉദ്ദേശിക്കുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തതായിട്ട് ആരും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അപ്പം ഒരുപാട് സാധനങ്ങളിൽ ഇത് ഒരു ഫസ്റ്റായിരിക്കും. എന്തായാലും ഞാൻ എക്സൈറ്റഡാണ്. വീട്ടിൽ വൈഫ് അറിഞ്ഞിട്ടില്ല. പുള്ളിക്കാരി മിക്കവാറും ഇന്ന് വൈകുന്നേരം വന്നിട്ടായിരിക്കും ഞെട്ടുന്നത്. അപ്പം ജീവനുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ ബൈ.